രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ ചൊല്ലി വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, 50,000-ലേറെ പേർക്ക് ഇരിക്കാവുന്ന ഇടമാണ് സെൻട്രൽ സ്റ്റേഡിയം. എന്നാൽ ഇതിന്റെ 100-ൽ 1 പേരുടെ മാത്രം, അതായത് ഏകദേശം 500 പേരുടെ മാത്രം സാന്നിധ്യത്തിലാണ് ഇക്കുറി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. 5 കൊല്ലം മുൻപ് ഇതേ വേദിയിൽ 40,000-ലധികം പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിപാടിയാണ് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ചുരുക്കുന്നത്. 500 പേർ എന്നത് ഇത്തരമൊരു കാര്യത്തിന് വലിയ സംഖ്യയല്ല. 140 നിയമസഭാ സാമാജികരുണ്ട്, 29 MPമാരുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗമാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആരൊക്കെയെന്ന് നിശ്ചയിക്കുന്നത്. ആ പാർലമെന്ററി പാർട്ടി അംഗങ്ങളെ, അതായത് MLA മാരെ ഒഴിവാക്കുന്നത് ജനാധിപത്യത്തിൽ ഉചിതമല്ല. ഇതു സംബന്ധിച്ച് മന്ത്രി AK ബാലനും തന്റെ ഫേസ്ബുക്കിൽ വിശദമായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. May 20 നടക്കുന്ന LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ചൊല്ലി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുകയാണല്ലോ. എന്താണ് വസ്തുത? സാധാരണഗതിയിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കേണ്ട ചടങ്ങ് ആണ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. എന്നാൽ കോവിഡ് മഹാമാരി കാലത്തെ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് വിശാലമായ സ്ഥലത്ത് അനിവാര്യമായ ചുരുങ്ങിയ പങ്കാളിത്തത്തോടെ ഔപചാരിക ചടങ്ങായി മാത്രം ചുരുക്കി സത്യപ്രതിജ്ഞ നടത്താൻ നിർബന്ധിതമായ സാഹചര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ഇതും ആർഭാടമാണ്, പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് പറയുന്നവർ ഈ ഗവൺമെന്റിന് തുടർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരല്ല, ആഗ്രഹിക്കുന്നവരുമല്ല. ജനമനസ്സിൽ LDF ഗവൺമെന്റ് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഈ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്താനാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരിൽ മാത്രമല്ല മറ്റ് വിഭാഗങ്ങളിലും ഈ വികാരം കാണാം. COVID-19 രോഗപ്രതിരോധത്തിനായി ഗവൺമെന്റ് തന്നെ രൂപം നൽകിയ പ്രോട്ടോകോൾ, മറ്റ് നടപടിക്രമങ്ങൾ എന്നിവയുടെ പേരിൽ വീട്ടിലിരിക്കേണ്ടവരല്ല ജനപ്രതിനിധികളും ചില മേഖലകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും. ഉദാഹരണമായി ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഉൾപ്പെടെ അവശ്യ സർവീസുകളിൽ പ്രവർത്തിക്കുന്നവർ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ടവരാണ് ജനപ്രതിനിധികളും അവശ്യ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും. ഇവർ വീട്ടിൽ തന്നെ ഇരുന്നാൽ രോഗപ്രതിരോധ നടപടികൾ താളം തെറ്റും. സാധാരണ ജനങ്ങൾ സുരക്ഷിതരായി വീട്ടിലിരിക്കാൻ വേണ്ടി അപകടകരമായ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജീവനക്കാരും. അവർ പ്രോട്ടോകോളിന് പൂർണ്ണമായും വിധേയമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. കോവിഡിനോട് മുഖാമുഖം നിന്ന് സാഹസികമായി പൊരുതുന്നവരാണവർ. ചിലപ്പോൾ അവർക്ക് അതിന്റെ ഭാഗമായി കിട്ടുന്നത് മരണമായിരിക്കും. തന്റെ മുന്നിൽ പ്രോട്ടോകോൾ ആണുള്ളത് എന്ന് പറഞ്ഞ് ഇത്തരം ഘട്ടങ്ങളിൽ അവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. അങ്ങനെ ഒരു വിഭാഗം ഇല്ലെന്ന് കരുതുക, എന്തായിരിക്കും സ്ഥിതി? സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ഭരണഘടനാ ബാധ്യതയാണ്. ഇത് വേണമെങ്കിൽ ഗവർണർ താമസിക്കുന്ന രാജ്ഭവനിൽ നടത്താം. സ്ഥലപരിമിതിയുള്ള രാജ്ഭവനിൽ നടത്തുന്നതിനേക്കാൾ സുരക്ഷിതമാണ് വിശാലമായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. 50,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലത്ത് 500 പേരെ മാത്രം പങ്കെടുപ്പിച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത്. ഇവിടെ പങ്കെടുക്കുന്നവർ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. RT-PCR ടെസ്റ്റ്, അതല്ലെങ്കിൽ 2 തവണ വാക്സിനേഷൻ നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ്, ഡബിൾ മാസ്ക് എന്നിവ നിർബന്ധമാണ്. സുരക്ഷിതമായ അകലത്തിലാണ് എല്ലാവരും ഇരിക്കുക. അവർ മുഖേന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആർക്കും രോഗം പകരില്ല. കാരണം വരുന്നവർ പരിപൂർണമായും മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷിതരായാണ് എന്നതാണ്. പക്ഷെ നാളെ ഇവർ മറ്റൊരു സ്ഥലത്ത് പോവുകയും മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതിരിക്കുകയും ചെയ്താൽ രോഗവ്യാപനം നടന്നേക്കാം. ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നതും ചികിത്സിക്കുന്നതും നഴ്സ് പരിചരിക്കുന്നതും അപകടത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നാണ്. പോലീസ് വാഹനങ്ങൾ നിർത്തി ആളെ പരിശോധിക്കുന്നതും ഇതേ അപകട സാഹചര്യത്തിൽ തന്നെയാണ്. നിയന്ത്രിതമായ വിശാലമായ സ്ഥലത്ത് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചു നടത്തുന്ന ഇത്തരം ചടങ്ങുകളിൽ നിന്നല്ല രോഗവ്യാപനം ഉണ്ടാകുന്നത്. MLA മാർ ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണ്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയെയും ഒഴിവാക്കാൻ കഴിയില്ല. കോടതികൾ പ്രവർത്തിക്കേണ്ടി വരും. ഭരണ സംവിധാനം പ്രവർത്തിച്ചേ തീരൂ. ഈ ചുമതലകളിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് ഒഴിയാനാവില്ല. ചുമതല നിർവഹിക്കുമ്പോൾ റിസ്ക്കുമുണ്ട്. ഈ പ്രവർത്തനത്തിനിടയിൽ ചിലപ്പോൾ അറിയാതെ എപ്പോഴെങ്കിലും പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടേക്കാം. ഇതുപോലെയല്ല ജനങ്ങൾ. ജനങ്ങളെ സംരക്ഷിക്കാനും പരിരക്ഷ കൊടുക്കാനുമാണ് ജനപ്രതിനിധികൾ. ജനപ്രതിനിധികൾ റിസ്ക് എടുത്തേ പറ്റൂ. പക്ഷേ അവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുന്നത് പൂർണ്ണമായ മുൻകരുതലെടുത്ത് സുരക്ഷിതരായാണ്. ചടങ്ങ് കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രവചിക്കാൻ കഴിയാത്ത അപകട സാഹചര്യങ്ങളിലാകും പ്രവർത്തിക്കുക. അതിന് പോകേണ്ട എന്ന് പറയാൻ കഴിയില്ല. ഈ വ്യത്യസ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ചിലർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഗവൺമെന്റിന്റെ വരവിൽ സന്തോഷമില്ലാത്ത ദോഷൈക ദൃക്കുകളാണ് ഇതിന്റെ പിന്നിൽ. ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ അവർക്ക്.
വസ്തുതകൾ മനസ്സിലാക്കി ഇവരുടെ ദുഷ്പ്രചാരണത്തെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് മന്ത്രി എ കെ ബാലൻ കുറിച്ചിരിക്കുന്നത്.